ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഡെയിലി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നിലവിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണൽ വകുപ്പ്, അതുപോലെ തന്നെ പൊതു പരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, എല്ലാ പ്രധാന നയപരമായ വിഷയങ്ങളും, അതുപോലെ തന്നെ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റ് എല്ലാ വകുപ്പുകളുമാണ് നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. പ്രതിരോധ വകുപ്പ്, ഡിഫൻസ് മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ ആഭ്യന്തരം, സഹകരണം, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ അമിത്ഷാ ആണ്. അതുപോലെ റോഡ് ഗതാഗതം, ദേശീയപാതകൾ, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അതുപോലെ ധനകാര്യം, കമ്പനികാര്യം, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നിലവിലെ ധനമന്ത്രിയായ ശ്രീമതി നിർമ്മല സീതാരാമൻ തന്നെയാണ്. അതുപോലെ കൃഷി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതും ശ്രീ നരേന്ദ്രസിംഗ് തോമറാണ്. അതുപോലെ വിദേശകാര്യം, ഫോറിൻ അഫേഴ്സ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത് ശ്രീ എസ് ജയശങ്കറാണ്. ആദിവാസി ക്ഷേമം, ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ അർജുൻ മുണ്ടയാണ്. അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമം, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി സ്മൃതി ഇറാനിയാണ്. വാണിജ്യം, അതുപോലെ തന്നെ വ്യവസായം, ടെക്സ്റ്റൈൽസ്, ഭക്ഷ്യം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പീയൂഷ് ഗോയലാണ്. മുൻ റെയിൽവേ മന്ത്രാലയം കൈകാര്യം ചെയ്ത ശ്രീ പീയൂഷ് ഗോയലാണ് നിലവിൽ വാണിജ്യവും, അതുപോലെ തന്നെ വ്യവസായം, ടെക്സ്റ്റൈൽസ്, ഭക്ഷ്യം, പൊതുവിതരണം തുടങ്ങിയ മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. ഓർമ്മിക്കുക, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അതുപോലെ പാർലമെന്ററി കാര്യം, കൽക്കരി ഖനി, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. അതുപോലെ MSME വകുപ്പ്, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നാരായൺ റാണയാണ്. അതുപോലെ തുറമുഖം, കപ്പൽ, ജലഗതാഗതം, ആയുഷ്, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ സർബാനന്ദ സോനോവലാണ്. മുൻ അസം മുഖ്യമന്ത്രിയാണ് ശ്രീ സർബാനന്ദ സോനോവൽ. അപ്പോൾ തുറമുഖം, കപ്പൽ, ജലഗതാഗതം, ആയുഷ്, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ സർബാനന്ദ സോനോവലാണ്. അതുപോലെ ന്യൂനപക്ഷ ക്ഷേമം, മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത് മുഖ്താർ അബ്ബാസ് നഖ്വി തന്നെയാണ്. അതുപോലെ സാമൂഹിക നീതിയും ശാക്തീകരണവും, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. അതുപോലെ ഗ്രാമവികസനം, പഞ്ചായത്തീരാജ്, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് മുൻ ഫിഷറീസ് മന്ത്രിയായ ശ്രീ ഗിരിരാജ് സിംഗ് ആണ്. അതുപോലെ വ്യോമയാനം, ഏവിയേഷൻ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഏവിയേഷൻ മിനിസ്റ്റർ ആരാണ്? ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അതുപോലെ ഉരുക്ക്, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്ര പ്രസാദ് സിംഗ് ആണ്. അതുപോലെ റെയിൽവേ കമ്മ്യൂണിക്കേഷൻ സൈറ്റി, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ പുതിയ റെയിൽവേ മന്ത്രി ആരാണ്? ഡോക്ടർ അശ്വിനി വൈഷ്ണവാണ്. അതുപോലെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പശുപതി കുമാർ പരസാണ്. അതുപോലെ ജൽശക്തി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് നിലവിലെ മന്ത്രിയായ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. അതുപോലെ നിയമം, നീതിന്യായം, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുൻ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കിരൺ റിജു ആണ്. അതുപോലെ ഊർജം, പാരമ്പര്യേതര ഊർജം, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജ്കുമാർ സിംഗ് ആണ്. അതുപോലെ പെട്രോളിയം, പ്രകൃതിവാതകം, പാർപ്പിടം, നഗരവികസനം, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. അതുപോലെ ആരോഗ്യം, കുടുംബക്ഷേമം, വളം, രാസവസ്തുക്കൾ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പോൾ ഓർമ്മിക്കാം, പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ്. അതുപോലെ പരിസ്ഥിതി, വനം, കാലാവസ്ഥ മാറ്റം, തൊഴിൽ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഭൂപേന്ദർ യാദവ് ആണ്. അതുപോലെ ഖന വ്യവസായങ്ങൾ, ഹെവി ഇൻഡസ്ട്രീസ്, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ്. അതുപോലെ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ഫിഷറീസ്, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പുരുഷോത്തം രൂപാലയാണ്. അതുപോലെ സാംസ്കാരികം, വിനോദസഞ്ചാരം, വടക്കുകിഴക്കൻ മേഖലാ വികസനം, ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജി കിഷൻ റെഡ്ഡിയാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ജി കിഷൻ റെഡ്ഡിയാണ്. അതുപോലെ വാർത്താ വിതരണ പ്രക്ഷേപണം, അതുപോലെ യുവജനകാര്യവും കായികവും, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുൻ സഹമന്ത്രിയായിരുന്ന ശ്രീ അനുരാഗ് ഠാക്കൂറാണ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ പുതിയ സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? ശ്രീ അനുരാഗ് ഠാക്കൂറാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നിങ്ങൾ ഓരോ സ്ലൈഡ്സായിട്ട് പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുത്ത് പഠിക്കുക.
അടുത്തത് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് സ്വദേശിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ കേന്ദ്രമന്ത്രിയായിട്ട് നിയമിതനായ മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ IT സംരംഭകത്വം, അതുപോലെ തന്നെ നൈപുണ്യ വികസനവുമാണ്, സ്കിൽ ഡെവലപ്മെന്റ്, IT ഓണ്ടർപ്രണർഷിപ്പ്. ഈ വകുപ്പുകളാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സഹമന്ത്രിയുണ്ട്, ആരാണത്? ശ്രീ വി മുരളീധരനാണ്. അദ്ദേഹം നിലവിൽ കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യവും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമാണ്. അടുത്തത് കുറച്ച് അപ്പോയിൻമെന്റ്സ് ആണ്. അതിലൊന്നാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട്, ചീഫ് ഇലക്ടോറൽ ഓഫീസറായിട്ട് നിയമിതനായിരിക്കുന്നത് ഡോക്ടർ സഞ്ജയ് കൗൾ ആണ്. ഓർമ്മിക്കുക, കേരള സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് 2021 ജൂലൈയിൽ നിയമിതനായിരിക്കുന്നത് ഡോക്ടർ സഞ്ജയ് കൗൾ ആണ്. അതുപോലെ 2021 ജൂലൈയിൽ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിരിക്കുന്നത് ഡോക്ടർ വി വേണു ആണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ഡോക്ടർ ആർ ബിന്ദു ആണ്. അതുപോലെ 2021 ജൂലൈയിൽ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതയായിരിക്കുന്നത് ശ്രീമതി റാണി ജോർജ് ആണ്. അതുപോലെ കേരള സംസ്ഥാന കുടുംബശ്രീ ഡയറക്ടറായിട്ട് 2021 ജൂലൈയിൽ നിയമിതയായിരിക്കുന്നത് ശ്രീമതി PK ശ്രീവിദ്യയാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന അപ്പോയിൻമെന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയെ പറ്റിയാണ്. മത്സ്യമേഖലയിലെ പരാതികൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾക്കും യഥാസമയം മറുപടിയും അതുപോലെ തന്നെ പരിഹാര നിർദ്ദേശങ്ങളും നൽകുന്നതിനായിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച ഫിഷറീസ് കോൾ സെന്റർ നിലവിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച ഫിഷറീസ് കോൾ സെന്റർ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഫിഷറീസ് മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ സജി ചെറിയാനാണ്. അടുത്തത് MG സർവകലാശാലയെ പറ്റിയാണ്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ച യുവ സർവകലാശാലകൾക്കായിട്ട് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ദ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2021 ആദ്യ 200 ഇടം നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. ഓർമ്മിക്കുക, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021 ആദ്യ 200 ഇടം നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. 142 സ്ഥാനമാണ് MG സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു പദ്ധതിയാണ്, നമ്മുടെ സംസ്ഥാനത്തെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതി. അതിൻ്റെ പേര് ലെറ്റ്സ് ഗോ ഡിജിറ്റൽ എന്നാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസ്, പരീക്ഷ എന്നിവയ്ക്കായിട്ട് ഡിജിറ്റൽ സാങ്കേതിക സംവിധാനം ഒരുക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ലെറ്റ്സ് ഗോ ഡിജിറ്റൽ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസ്, പരീക്ഷ തുടങ്ങിയവയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ലെറ്റ്സ് ഗോ ഡിജിറ്റൽ എന്നുള്ളത്. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിലവിലെ മന്ത്രി ആരാണ്? ഡോക്ടർ ആർ ബിന്ദു ആണ്. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ വി ശിവൻകുട്ടിയാണ്. അടുത്തത് പശ്ചിമബംഗാൾ സംസ്ഥാനത്തെ പറ്റിയാണ്. 2021 ജൂലൈയിൽ വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാൻ നിയമസഭയിൽ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ വിധാൻ പരിഷത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിൻ്റെ തലസ്ഥാനം നമുക്കറിയാം കൊൽക്കത്തയാണ്. മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി, ഗവർണർ ശ്രീ ജഗദീപ് ധൻകർ. അടുത്തത് ഒരു ഫയറിംഗ് റേഞ്ചിനെ പറ്റിയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ഫയറിംഗ് റേഞ്ച്, അതിൻ്റെ പേര് വിദ്യാബാലൻ ഫയറിംഗ് റേഞ്ച് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കശ്മീരിലെ ഗുൽമാർഗിലാണ്. അപ്പോൾ 2021 ജൂലൈയിൽ ബോളിവുഡ് അഭിനേത്രി വിദ്യാബാലൻ്റെ പേര് ഇന്ത്യൻ സൈന്യം പുതുതായിട്ട് നാമകരണം ചെയ്ത ഫയറിംഗ് റേഞ്ചാണ് വിദ്യാബാലൻ ഫയറിംഗ് റേഞ്ച് എന്നുള്ളത്. ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ ബോളിവുഡ് അഭിനേത്രി വിദ്യാബാലൻ്റെ പേരിൽ ഇന്ത്യൻ സൈന്യം പുതുതായിട്ട് നാമകരണം ചെയ്ത ഫയറിംഗ് റേഞ്ച്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഫയറിംഗ് റേഞ്ചാണ് ഗുൽമാർഗിലെ വിദ്യാബാലൻ ഫയറിംഗ് റേഞ്ച്. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2021 ജൂലൈയിൽ കൊല്ലപ്പെട്ട കരീബിയൻ രാജ്യമായ ഹൈതിയുടെ പ്രസിഡന്റ് ജൊവനിൽ മോയിസ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കരീബിയൻ രാജ്യമായ ഹൈതിയുടെ പ്രസിഡന്റാണ് ജൊവനിൽ മോയിസ്. കരീബിയൻ രാജ്യമായ ഹൈതിയുടെ തലസ്ഥാനം പോർട്ടോ പ്രിൻസ് ആണ്. ഹൈതിയുടെ കറൻസി ഹൈതിയൻ ഡോർഡയാണ്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ കൊല്ലപ്പെട്ട കരീബിയൻ രാജ്യമായ ഹൈതിയുടെ പ്രസിഡന്റാണ് ജൊവനിൽ മോയിസ്. അടുത്തത് മറ്റൊരു വിയോഗമാണ്. 2021 ജൂലൈയിൽ അന്തരിച്ച വിഖ്യാത ബോളിവുഡ് അഭിനേതാവാണ്
ശ്രീ ദിലീപ് കുമാർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസുഫ് ഖാൻ എന്നാണ്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ അന്തരിച്ച വിഖ്യാത ബോളിവുഡ് അഭിനേതാവാണ് ശ്രീ ദിലീപ് കുമാർ. അദ്ദേഹത്തിന് രാജ്യം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം തുടങ്ങിയവയൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ദിലീപ് കുമാർ, ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ദിലീപ് കുമാർ, ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ എന്നാണ്. അപ്പോൾ 2021 ജൂലൈയിൽ അന്തരിച്ച വിഖ്യാത ബോളിവുഡ് അഭിനേതാവാണ് ദിലീപ് കുമാർ. അതുപോലെ 2021 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരവും അതുപോലെ തന്നെ ഒളിമ്പിക് മെഡൽ ജേതാവുമായ വ്യക്തിയാണ് ശ്രീ കേശവ് ദത്ത്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരവും അതുപോലെ തന്നെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ വ്യക്തിയാണ് ശ്രീ കേശവ് ദത്ത്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിയുടെ പേര് എന്താണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയുടെ പേര് എന്താണെന്നുള്ളത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ പ്രവാഹം എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.